വർഷം 1991. ഭാരത ചരിത്രത്തിലെ തന്നെ ഏറ്റവും ജനപ്രീതി ആർജിച്ച രാഷ്ട്രതന്ത്ര പരമ്പര ചാണക്യ ദൂരദർശനിൽ സംപ്രേഷണം തുടങ്ങുന്നു. പതിവിന് വിപരീതമായി പരമ്പരയിൽ അഖണ്ഡ ഭാരതം, ഹരഹര മഹാദേവ എന്നെല്ലാം ഉറക്കം കേട്ടതോടെ ദില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഇടത് ലിബറൽ ഹിന്ദുവിരുദ്ധ മാധ്യമപ്രവർത്തകർക്ക് ഹാലിളകി. ഇതേ തുടർന്ന് രാഷ്ട്രതന്ത്ര പരമ്പരയുടെ അണിയറ പ്രവർത്തകരെ RSS ചാപ്പ് അടിക്കുന്നു. രാഷ്ട്രതന്ത്ര പരമ്പരയ്ക്ക് തിരക്കഥ രചിച്ചത് ഗോവിന്ദ് ദേശ്പാണ്ഡെയായിരുന്നു. കാൽപ്പനികതയുടെ മേമ്പൊടി വിതറി വൈദേശിക ആക്രമണങ്ങളെ ഒരു പരിധിവരെ വെള്ളപൂശി നെഹ്റുവിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ ആധാരമാക്കി ഭാരത് ഏക് ബോജ് എന്ന പേരിൽ വന്ന പരമ്പരയിലെ മൗര്യകാലത്തിൻ്റെ തിരക്കഥ എഴുതിയ വ്യക്തി കൂടിയായിരുന്നു ഗോവിന്ദ് ദേശ്പാണ്ഡെ. ചാണക്യ ചരിത്രത്തെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമമാണ് എന്നുവരെ വിമർശകർ പറഞ്ഞു വരുത്തി. ഭാരതമില്ലാത്ത കാലത്ത് പോലും അഖണ്ഡ ഭാരതവും കാവ്യക്കൊടിയും പരമ്പരയിൽ കാണിക്കുന്നു എന്നുപോലും ആരോപണമുയർന്നു. അവരുടെ കണ്ണിൽ ഭാരതം ഉത്ഭവിച്ചത് 1947 മാത്രമായിരുന്നു. ഈ രാജ്യത്തിൻ്റെ ഗതകാല പാരമ്പര്യത്തിൽ അഭിമാനമില്ലാത്തവർക്ക് എന്താണ് പറഞ്ഞുകൂടാത്തതെന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു. പരമ്പരയിലെ ഒരെപ്പിസോഡിലുള്ള ഹം കരെ രാഷ്ട്ര ആരാധൻ എന്ന ഗാനം സംഘപരിവാർ ആശയം ഒളിച്ചു കടത്തുകയാണെന്നും സംവിധായകൻ്റെ ഓഫീസിൽ BJP നേതാവ് LK അദ്വാനിയുടെ ചിത്രമുണ്ടെന്നും അയോധ്യയിലെ രഥയാത്രയ്ക്ക് സീരിയൽ കാരണമായി എന്നുമെല്ലാമുള്ള കിംവദന്തികൾ ഇടത് ലിബറൽ ഹിന്ദുവിരുദ്ധ മാധ്യമ കോക്കസ് പറഞ്ഞു വരുത്തി. ഒടുവിൽ സീരിയൽ താൽക്കാലികമായി നിർത്തിവെക്കാൻ പോകുന്ന രാഷ്ട്രീയ സമ്മർദ്ദം വരെ സൃഷ്ടിക്കാൻ ഈ കോക്കസിന് കഴിഞ്ഞു. എന്നാൽ നിയമപരമായി നീങ്ങിയ നിർമ്മാതാക്കൾ മുഴുവൻ എപ്പിസോഡുകളും സംപ്രേഷണം ചെയ്താണ് സീരിയൽ അവസാനിപ്പിച്ചത്. നന്ദ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയാൽ അപമാനിതനായ ചാണക്യനെ പോലെ പരമ്പരയുടെ സംവിധായകനും നായക നടനുമായ ചന്ദ്രപ്രകാശ് ദ്വിവേദി അവിടെ നിന്ന് പടിയിറങ്ങി. ചാണക്യ ദ്വിവേദി എന്ന പേര് മാത്രമായി പിന്നീട് അദ്ദേഹത്തിന് ബാക്കി. ആദ്യ ഭാഗം ഇങ്ങനെ അവസാനിച്ചു. അത്യന്തം സംഭവബഹുലമായിരുന്നു രണ്ടാം ഭാഗം. ഭാരതത്തെ ബാധിച്ച ശനിയെയും ഉപഗ്രഹങ്ങളെയും ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നും പ്രജകൾ ഇറക്കിവിടുന്നു. ഇടത് ലിബറൽ ഹിന്ദുവിരുദ്ധ മാധ്യമ കോക്കസ് ഇത്തൽക്കണികളുടെ ശക്തിയും സ്വാധീനവും ദുർബലമാകുന്നു. ഒരു കാലത്ത് അധോലോക തീവ്രവാദി മാഫിയ ഭരിച്ചിരുന്ന സിനിമാ മേഖല ഇന്ന് ദേശീയതയിലേക്ക് ഉറ്റുനോക്കുന്നു. ഝാൻസി റാണിക്കും സിഖ് ബലിദാനികളുടെ കഥ പറഞ്ഞ് കേസരിക്കും ശേഷം 2020 ദീപാവലിക്ക് തിയേറ്ററിലെത്തുകയാണ് പ്രഹര ഹിന്ദു സാമ്രാട്ട് പൃഥ്വിരാജ് ചൗഹാന്റെ കഥ പറയുന്ന ചിത്രം. ധരണികാത്ത വീര ചൗഹാനായി വേഷമിടുന്നത് അക്ഷയ് കുമാറാണ്. യഷ്രാജ് ഫിലിംസാണ് ചിത്രം നിർമ്മിക്കുന്നത്. കഥ സംവിധാനം നിർവഹിക്കുന്നത് ഡോക്ടർ ചന്ദ്രപ്രകാശ് ചാണക്യ ദ്വിവേദിയാണ്. ഇന്ദ്രപ്രസ്ഥത്തിൽ പൃഥ്വിരാജ് ചൗഹാന് ശേഷം ഒരു സ്വാഭിമാനിയായ ഭാരതീയൻ നരേന്ദ്ര ദാമോദർദാസ് മോദി ഭരിക്കുന്ന ഈ സുവർണ നിമിഷത്തിൽ ആ ധീര യോദ്ധാവിന് അശ്രുപൂജ അർപ്പിക്കാം. വെബ്ഡെസ്ക് തത്വമേ ന്യൂസ്.